നമസ്കാരം. ഇന്നലെ നടന്ന കലോത്സവത്തിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മമ്മൂക്കാട് ആ ഒരു എൻട്രി തന്നെയായിരുന്നു. പിന്നീട് കണ്ട മമ്മൂക്കാട് ആ ഒരു സ്പീച്ച്. അപ്പോൾ ഇന്നലെ എന്തായാലും കണ്ണൂർ സ്ക്വാഡിൻ്റെ ക്യാപ്റ്റൻ പങ്കെടുത്ത കലോത്സവ വേദിയിൽ കണ്ണൂർ സ്ക്വാഡാണ് ഇന്നലെ കപ്പടിച്ചത്. സന്തോഷകരമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളായിരുന്നു ഇന്നലെ കൊല്ലത്ത് അരങ്ങേറിയത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ജന പിന്തുണയുള്ള ആ ഒരു കലോത്സവമായിട്ടായിരുന്നു ഇന്നലെ കൊല്ലത്തെ കലോത്സവം മാറിയത്. ആ ഒരു കലോത്സവ വേദിയിൽ മമ്മൂക്കായ കാണാനെത്തിയ ജനത്തിരക്ക് എന്ന് പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജനത്തിരക്കായിരുന്നു. അതോടൊപ്പം തന്നെ മമ്മൂക്കായ ഇന്നലെ വന്നിറങ്ങിയ ആ ഒരു ലുക്ക്, ഓഫ്, അത് ഒരു രക്ഷയില്ല. ഒരു മമ്മൂട്ടി ആരാധകൻ എന്ന നിലയിൽ, എപ്പോഴും അദ്ദേഹത്തെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ സന്തോഷം നൽകുന്ന ചില മുഹൂർത്തങ്ങളായിരുന്നു ഇന്നലെ. എന്നാലും ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം നമുക്ക് അവിടെ ഒരു പഴയ ഫോട്ടോ ആണ് എന്നൊക്കെ തോന്നാം. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, ഭിന്നിച്ച് കളഞ്ഞു നമുക്ക്. നമുക്ക് ഈ ഒരു വേദിയിൽ എത്തുന്നതിന്, അതായത് തലേ ദിവസം കലോത്സവത്തിൻ്റെ സമാപന ദിവസത്തിൻ്റെ തലേ ദിവസം, അവിടുത്തെ കുട്ടികളോട് വിദ്യാർത്ഥികളോട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരാൾ ചോദിക്കുന്നു, നമുക്ക് ഏത് വേഷത്തിലായിരിക്കും കലോത്സവ വേദിയിലേക്ക് എത്താൻ പോകുന്നത് എന്ന്. ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം, അല്ലെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഒരു മറുപടി അവിടുത്തെ കുട്ടികൾ നൽകുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ മമ്മൂക്ക കാണാനിടയായി. കാരണം ഈ ഒരു പരിപാടിയിലേക്ക് മിനിസ്റ്റർ വിളിക്കുമ്പോൾ മമ്മൂക്ക അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് മമ്മൂക്ക ഈ ഒരു വീഡിയോ കണ്ടത്. ആ വീഡിയോ കണ്ടതിന് ശേഷം മമ്മൂക്ക ആ വേദിയിൽ എത്തിയതും നമ്മളെ ഞെട്ടിച്ചത് തന്നെയാണ് അല്ലേ. കാരണം ആ കുട്ടികൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു വേഷത്തിലായിരുന്നു മമ്മൂക്ക ആ ഒരു പരിപാടിയിൽ അവിടെ എത്തിയത്. മമ്മൂക്ക ഏത് ലുക്കിലാന്ന് വെച്ചാൽ മുണ്ടും ഷർട്ടും ആയിരിക്കും, കേരളീയമായിട്ടായിരിക്കും വരുന്നത്. മലയാളികളൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ വരുന്നത്, അങ്ങനെ അതാകുമ്പോൾ അങ്ങനെ വിൻറ്റേജ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു ഇത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അതല്ലേ ട്രെൻഡിങ്. അപ്പം മമ്മൂക്കയും കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കും, പൊളിക്കും. പിന്നെ ഷർട്ടും പാൻറ്റും ആയിരിക്കും. അതൊരു വ്യത്യസ്ത അഭിപ്രായമുണ്ട്, എല്ലാവരും മുണ്ടാ പറയുന്നേ. അദ്ദേഹം പറയുന്നത് ഷർട്ടും പാൻറ്റും ആയിരിക്കും എന്നാണ്. എൻ്റെ സാറിന് മമ്മൂക്ക മുണ്ടും ഷർട്ടും ആയിരിക്കും, ചിലപ്പോൾ ബാഗിയും ഷോർട്ട് ഷർട്ടൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. നാളെ മമ്മൂക്ക പറഞ്ഞത് ഏത് ഡ്രസ്സിലായിരിക്കും എന്ന് ഊഹിക്കാൻ പറ്റുമോ? കറുപ്പ് നിറം. ഓക്കെ, നിറമല്ല, ഡ്രസ്സ് ഏതായിരിക്കും? ഷർട്ടാണോ മുണ്ടാണോ? ഷർട്ടും മുണ്ടും ആയിരിക്കും. ഷർട്ടും മുണ്ട്, ഷർട്ടും മുണ്ട്, ഷർട്ടും മുണ്ട്. ആർക്കും ഒരു വിപരീത അഭിപ്രായം ഇല്ല. വൈറ്റ് ആയിരിക്കും മെയിൻ ആയിട്ട് ഷർട്ട് ഇട്ട് കാണാൻ. മുണ്ടായിരിക്കും, വൈറ്റ് ഷർട്ടും മുണ്ടും ആയിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് നാളെ നോക്കാം. ഇപ്പം ഷർട്ട് മുണ്ട്, നല്ലൊരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നമ്മൾ ഇത്രയും പേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുണ്ടും ഷർട്ടും. നമുക്ക് ആ മുണ്ടും ഷർട്ടും തന്നെ ആയിരിക്കും, വൈറ്റ് കളർ ആയിരിക്കും എന്നൊരു ഗസ് ഉണ്ട്. വെള്ള ഡ്രസ്സിലായിരിക്കും, വെള്ള ഷർട്ടും വെള്ള പാൻസ്. മുണ്ടും ഷർട്ടും ആയിരിക്കും, മുണ്ടും ഷർട്ടും ആയിരിക്കും, മുണ്ടും ഷർട്ടും ആയിരിക്കും, ഓപ്പൺ മുണ്ടും ഷർട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടായിരിക്കില്ലേ? മുണ്ടും ഷർട്ടും, മുണ്ടും ഷർട്ടും, മുണ്ടും ഷർട്ട്, മുണ്ടും ഷർട്ടും ട്രഡീഷണൽ. എന്തോ നല്ല ലുക്ക് ആയിരിക്കുമല്ലോ. ട്രഡീഷണൽ ലുക്കിലായിരിക്കും വരുന്നത്. നല്ല ചെത്ത ഷർട്ട് തന്നെ വരും. ഈ സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോ ഇതൊരു യുവജന ഉത്സവമാണ്, എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു. മിനിസ്റ്റർ നിർബന്ധിച്ച് പറഞ്ഞു, നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആൾ. അതിന് അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാവാണെന്നുള്ളതാണ്. പക്ഷേ അത് കാഴ്ചയിലേ ഉള്ളൂ കേട്ടോ, വയസ്സ് 10-90 ആയി. ഏതായാലും ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്. മമ്മൂട്ടി എന്ത് ഉടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരികയാണ്. അപ്പം ഞാൻ ഏതായാലും അതിനു മുമ്പൊരു നല്ല പാൻറ്റും ഒക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ. നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ച് ഒരു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വയ്ക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊക്കെ വിചാരിച്ച് പറയുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതലൊരു വെള്ള ഷർട്ട് കൂടെ ചേർത്ത് വെച്ചു, ഒരു മുണ്ടും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഇത്രയും വലിയ
ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് വലിയ പരിഭ്രമമുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കണം എൻ്റെ വാക്കുകൾ കൊണ്ട്. രണ്ട്, മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽപ്പുണ്ട്. ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്ങലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളിവിടെ നിർത്തി മഴ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഇതൊരു സ്കൂൾ, ഞാൻ പഠിച്ച കാലത്തെ സ്കൂളല്ല ഇപ്പോൾ. എനിക്ക് 10-ാം ക്ലാസ് വരെ സ്കൂളുള്ളൂ, ഇപ്പോൾ 12-ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. അപ്പോൾ എൻ്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ. ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നതും. അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു, ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു. കലാപരിപാടികളുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളിൽ ബാധിക്കരുത്. അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ്. ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരോടൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്കൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു മിനുക്കി വളർത്തി മിനുക്കിയെടുത്ത് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാരി തീരുകയുള്ളൂ. അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ്. ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിക്കാത്ത ആളാണ് ഞാൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാവും. കൊല്ലത്ത് ഇത്ര ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിന് സംഘാടകരോടും ഇത്രയേറെ സഹകരണത്തോടെ ഇത്രയുടെ ആവേശത്തോടുകൂടി ഇതിൻ്റെ പരിമസമാപ്തി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് വിജയ കുടീര കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ജനങ്ങളോടുകൂടെ നന്ദി പറയേണ്ടതുണ്ട്. കാരണം കൊല്ലങ്ങാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്, കണ്ണൂർകാർക്കാണ്, കണ്ണൂർ സ്ക്വാഡിനാണ്. അത് തന്നെ ഈ കൊല്ലങ്കാരുടെ മഹത്വമായിട്ട് തന്നെയാണ് ആകുന്നത്. ഈ മനസ്സാണ് നമ്മുടെ കേരളം, ഇതാണ് നമ്മൾ, ഇതാണ് നമ്മൾ മലയാളികൾ, ഇതാണ് നമ്മൾ കേരളീയർ. ഇതന്നെ നമ്മൾ അങ്ങോളം പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടന പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു കൊല്ലങ്കാർക്ക് വീണ്ടും. കാരണം കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ്. കൊല്ലത്തില്ലാത്തതൊന്നുമില്ല. ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുകയുണ്ടായി. ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണ. ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഈ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടം തന്നെയാണ്. കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ്. നല്ല മനുഷ്യരെ കൊണ്ടും സമ്പന്നമാണ്, നല്ല പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ് കൊല്ലം. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ്. ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ശാന്തി. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു വേഷത്തിൽ തന്നെയായിരുന്നു മമ്മുക്ക ഈ കലോത്സവ വേദിയിലേക്ക് വന്നത്. ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ. നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് ഇവിടെ.